ഹലോ, വെൽക്കം ബാക്ക് ടു മമ്മ സീ ട്രീ. ഇന്ന് നമ്മളൊരു 4 മണി പലഹാരമാണ് തയ്യാറാക്കി എടുക്കുന്നത്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. സവാളയും അതുപോലെ തന്നെ മുട്ടയും വെച്ചിട്ടാണ് ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോയാലോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. നമ്മളിതിലെടുക്കുമ്പോൾ കുറച്ച് വലിയ സവാള നോക്കിയെടുക്കാൻ നോക്കണം. ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്യണം. ഇതുപോലെ കുറച്ച് കനത്തിലായിട്ട് നമ്മൾ റൗണ്ടായിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ സൈഡ് ഭാഗം നമ്മളൊന്ന് മുറിച്ച് കളയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിന്ന് റിങ്ങായിട്ട് നമ്മൾ റിങ്ങായി എടുക്കില്ല സവാള, അതുപോലെ റിങ്ങായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് റിങ്ങാണ് വേണ്ടത് സവാളിൻ്റെ, അതുകൊണ്ടാണ് നമ്മൾ വലിയ സവാള നോക്കിയെടുക്കുന്നത്. ഇതുപോലെ എല്ലാതും ഇതുപോലെ അടർത്തി എടുത്താൽ മാത്രം മതി, പെട്ടെന്നായി കിട്ടും. അങ്ങനെ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്കിതുപോലെ അടർത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ എല്ലാതും ഇതുപോലെ ഞാൻ ഈ സവാള എല്ലാതും ഇതുപോലെ ഒന്ന് അടർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ അടർത്തി എടുത്തിട്ടുള്ള സവാളൻ്റെ റിങ്ങ്. നമ്മൾ വലിയ സവാള ആയതുകൊണ്ട് തന്നെ കുറച്ച് കാണാനും നല്ല വലുപ്പത്തിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ വലിയ സവാള നോക്കിയെടുക്കണം. ഇനി നമ്മളൊരു ബൗൾ എടുക്കുന്നുണ്ട്. ഈ ബൗളിലോട്ട് 2 മുട്ട കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി നമ്മളിതിലോട്ട് ഒരു 1/2 നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള സവാളിൻ്റെ മിഡിൽ ഭാഗം, മിഡിൽ പോർഷനൊക്കെ എടുത്തിട്ട് നമുക്കിതുപോലെ ചോപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ തക്കാളി, തക്കാളി ഞാനിവിടെ ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. കൂടെ തന്നെ 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് അതും കൂടി എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി, 1/2 കപ്പോളം മല്ലിയില ചേർക്കുന്നുണ്ട്. കുറച്ച് കൂടുതലായിട്ട് മല്ലിയില ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല, 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കേണ്ടത് മൈദയാണ്. മൈദ ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കൂടുതലായിട്ടൊന്നും ചേർക്കേണ്ട. 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിൽ ക്യാരറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടാം. അതുപോലെ തന്നെ ക്യാപ്സിക്കം വേണ്ട ആൾക്കാർക്ക് ക്യാപ്സിക്കം കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മിക്സ്, നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂണുകൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണക്ക് പകരം നിങ്ങൾക്ക് ഏത് റിഫൈൻ ഓയിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ സവാള വെച്ചിട്ടുള്ള റിങ്സ് ഇല്ലേ, അത് ഞാനിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പലഹാരത്തിന് കൂടുതലായിട്ട് ഓയിൽ ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ടും തയ്യാറാക്കിയെടുക്കുക, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാതും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇപ്പോൾ എല്ലാ റിങ്ങും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ കൂട്ടില്ലേ, എഗ്ഗിൻ്റെ കൂട്ട്, മുട്ടയുടെ കൂട്ട്, നമ്മളിതിൽ നിന്ന് 1 ടേബിൾ സ്പൂണോളം വീതം നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫില്ലാകുന്ന വരെ ചേർത്ത് കൊടുത്താൽ മതി. ചിലപ്പോൾ ചെറിയ ടീസ്പൂൺ ആണെങ്കിൽ നിങ്ങൾ 2 ടീസ്പൂണ് വെച്ചും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ റിങ്ങിലും നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ ഞാൻ 1 ടേബിൾ സ്പൂണ് വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഫില്ലിങ്. ഇനി നമ്മൾ 2 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഭാഗം നന്നായിട്ട് കുക്കായി കിട്ടും. ഇനി നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് ചെറുതൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി. 2 മിനിറ്റ് നേരം നമ്മൾ ലോ ഫ്ലെയിമിലാക്കരുത്, അതുപോലെ തന്നെ ഫുൾ ഫ്ലെയിമിലാക്കി കൊടുക്കരുത്, മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ തിരിച്ചിട്ട് വീണ്ടും ഒന്നും കൂടി ഫ്രൈ ചെയ്ത് മറ്റേ സൈഡും ഒന്ന് കുക്കാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ സൈഡും നമ്മളിതുപോലെ തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് നല്ല കളറും കിട്ടും, കാണാനും കുറച്ച് ഭംഗിയുണ്ടാവും. അപ്പോൾ എല്ലാ ഭാഗവും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പലഹാരം. നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. സവാളയും അതുപോലെ തന്നെ മുട്ടയുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.